രാജശേഖർ സാറേ, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ഒക്കെ ആയിരുന്ന AK ആന്റണിയുടെ മകനും നിലവിലെ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയുമായ അനിൽ K ആന്റണിയെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇതിനും മാത്രം ചർച്ച ചെയ്യാൻ കേരള രാഷ്ട്രീയത്തിൽ അനിൽ ആന്റണിക്ക് എന്ത് ഇമ്പോർട്ടൻസ് ആണ് സാറേ ഉള്ളത്? ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അതിനൊരു കാര്യം പറയാനുണ്ട്. ഇത് സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും ഒക്കെ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. ഇത് ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് ആദ്യം തോന്നുന്നൊരു സംശയം. പക്ഷേ എങ്കിലും അതിന് ചില പ്രാധാന്യങ്ങളുണ്ട്. ആ പ്രാധാന്യം മറ്റൊന്നുമല്ല, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനങ്ങളും സാധ്യതാ അന്വേഷണങ്ങളും ഒക്കെ തുടങ്ങിയ കാലത്തെങ്ങും ചിത്രത്തിലെ ഇല്ലാതിരുന്ന പത്തനംതിട്ട ഇന്ന് പ്രാധാന്യമർഹിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണിയുടെ വരവോടുകൂടി, അതിനു മുമ്പ് പ്രധാനമന്ത്രിയും വന്നിരുന്നു അവിടെ, അതോടുകൂടിയിട്ട് കേരളത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായിട്ട് പത്തനംതിട്ട മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ അനിൽ ആന്റണി എന്നുള്ള അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണലിനെ, അതോടൊപ്പം തന്നെ ഭാരതത്തിലെ പ്രധാന പ്രതിരോധമന്ത്രിയായിരുന്ന AK ആന്റണിയുടെ മകനെ നിർത്തി എന്ന് വന്നപ്പം രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടായ മാറ്റം തന്നെയാണ് അനിൽ ആന്റണിയെ ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നാലും സാറേ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കേരളത്തിലെ NDA എത്ര സീറ്റ് നേടുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൂജ്യം കിട്ടും എന്ന് പറയല്ല, ആ പറഞ്ഞിടത്ത് തന്നെയാണ് ഉത്തരവ്. ആ നേരത്തെ ചോദ്യങ്ങളൊക്കെ മാറി ഇപ്പോഴേ. ഇപ്പം അതല്ല, 3 വട്ടം ലോക്സഭയിൽ പോയിട്ട് മിണ്ടാതിരുന്നതിന് പേരെടുത്ത ആന്റോ ആന്റണി ഒരു വഴിക്ക് കേരളത്തിലെ കടക്കണിയിലേക്ക് തള്ളിവിട്ട് സാമ്പത്തിക രംഗത്ത് പോലും ലോകമൊന്നും അംഗീകരിക്കാത്ത പരിഹസിക്കപ്പെടുന്ന നിർദ്ദേശങ്ങളുമായിട്ട്, നോട്ടച്ചടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള നിർദ്ദേശങ്ങളുമായിട്ട് വന്ന നമ്മുടെ തോമസ് ഐസക്ക് മറു സൈഡിൽ, അതേസമയത്ത് ഈ രണ്ടു പേരിലും അപ്പുറം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തിരക്കുകളില്ല, പരീക്ഷിച്ച് നോക്കിയാൽ തിരക്കുകളില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ട് അനിൽ ആന്റണി മാറിയിടത്താണ് AK ആന്റണിയിൽ പഴയൊരു പെരുന്തച്ഛന്റെ കാര്യം കേട്ടിട്ടുണ്ടല്ലോ, മകരെ ഉളിയിട്ട് ഒപ്പമിരുന്ന് പണിയെടുക്കുന്ന അച്ഛൻ മകളിലാണ്, മകൻ താഴെ നിന്ന് പണിയെടുക്കുകയാണ്. മകന്റെ കരവിരുത് കണ്ടപ്പോൾ ആദ്യം അച്ഛന് അഭിമാനം തോന്നി. എന്റെ കൈ പിടിച്ച് ഞാൻ കൊടുത്ത ഉള്ളി കൊണ്ട് ജോലി തുടങ്ങി എന്റെ മകൻ, അവൻ ഈ പാരമ്പര്യ കലയെ, വാസ്തുശാസ്ത്രത്തെ മികവുറ്റതാക്കി ലോകം പേരെടുക്കാൻ പോകുമെന്ന് കണ്ടപ്പം ആദ്യം ആ പെരുന്തച്ഛന് സന്തോഷമായിരുന്നു. പക്ഷെ അത് അസൂയയായിട്ട് മാറിയത് പെട്ടെന്നാണ്. ഇവൻ എന്നേക്കാൾ മുകളിൽ പേരെടുക്കുമോ എന്ന് കരുതിയതിനു വേണ്ടി ആ ഉളിയെടുത്ത് മകൻ്റെ കഴുത്തിലേക്ക് ഉന്നം വെച്ചെറിഞ്ഞ അച്ഛൻ്റെ ചരിത്രമാണ് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരതയുള്ള ഒരച്ഛൻ്റെ ചരിത്രം, അല്ലെങ്കിൽ കഥ. ആ പെരുന്തച്ഛൻ്റെ സ്ഥാനത്തേക്ക് AK ആന്റണി ഉപയോഗിക്കുന്നതിനാണ് ആന്റണിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യം. പക്ഷേ ഇന്ന് ആന്റണിയുടെ കാര്യങ്ങൾക്ക് പഴയ പെരുന്തച്ഛൻ്റെ പോലെ ആന്റണിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഇന്ന് ശക്തിയില്ല, ഉന്നം വെക്കാനുള്ള മികവ് പോയില്ല. അതുകൊണ്ട് തന്നെ ആന്റണി എറിഞ്ഞ കത്തി എവിടെ ചെന്ന് വീഴുമെന്ന് ഒരുപക്ഷെ എറിയാൻ പ്രേരിപ്പിച്ചവൻ്റെ മുതുകിലാണോ വീഴുന്നുവെന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മനസ്സ് തോന്നില്ല, ആരായിരിക്കും പിന്നല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണഗതിയിൽ ആന്റണിയുടെ മകന് ഉണ്ടാകാൻ പോകുന്ന വളർച്ചയിൽ അസൂയ തോന്നേണ്ട കാര്യം ആർക്കാ ഉള്ളത്? ഒന്ന്, അഖിലേന്ത്യാ, ആന്റണി അഖിലേന്ത്യാവായിരുന്നു, അഖിലേന്ത്യ എന്ന തലത്തിൽ സോണിയാഗാന്ധിയുണ്ട്. ഒരു മകനെ എങ്ങനെങ്കിലും ഒന്ന് കരപ്പിടിപ്പിക്കാൻ വേണ്ടി എത്രയോ വട്ടം ആ പാവം കഠിനാധ്വാനം ചെയ്തു, എത്ര പ്രാവശ്യം പുനരവതരിപ്പിച്ചിട്ടും
വീണ്ടും വീണ്ടും താഴോട്ട് വീഴ്ചയിലേക്ക് പോവുക. കയ്യിലുണ്ടായിരുന്ന അമേഠി പോലും പോയി. മുസ്ലിം ലീഗിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രം ജയിക്കാവുന്ന വയനാട്ടിലേക്ക് ഓടി വരേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ സോണിയ എ കെ ആന്റണി കൊടുത്ത നിർദ്ദേശമാകാം മകനെതിരെ രംഗത്ത് വരണമെന്ന്. ഇനിയും വേറൊരാളെ സൂചിപ്പിക്കാം, എ കെ ആന്റണിയും എലിസബത്ത് ആന്റണിയും തമ്മിലുള്ള വിവാഹത്തിന് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച ആളായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ. ആ ശ്രീമതി മറിയാമ്മയ്ക്കും ഒരുപക്ഷെ അനിൽ ആന്റണി ചാണ്ടി ഉമ്മന് കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിപ്പത്തിന്റെ മുകളിലേക്ക് വളർന്നു പോകുന്നത് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധ്യതയില്ലേ? ആരോപണമല്ല, എന്റെ സംശയങ്ങളും സന്ദേഹങ്ങളുമാണ്, അടിസ്ഥാനമുള്ള സന്ദേഹങ്ങളാണ്. എന്നാലും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒരു 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 പരിശ്രമം ഇവിടെ ആവശ്യമില്ല. ഇവരൊക്കെ പറഞ്ഞ ആന്റണി കേൾക്കേണ്ട ഒരു സാഹചര്യം, ഞാൻ അത് നമുക്ക് രണ്ടാമത് വരാം. ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര വലിയ പ്രാധാന്യം ഇവിടെ എന്താ ഉള്ളത്? ഇനി അങ്ങ് പറഞ്ഞെടുത്തോട്ട് വരാം. ആന്റണിക്ക് തന്നെ ഒരു കാര്യം ചെയ്യാമായിരുന്നു. ആന്റണി ജനാധിപത്യ ബോധമുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന വഴി എൻ്റെ മകൻ പോകണമെന്ന് ഒരിക്കലും പറയില്ല. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും, എൻ കെ പി സാൽവേ ഭാരതങ്ങളുടെ പ്രമുഖനായ അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ഹരീഷ് പി സാൽവേ. ഇന്ന് ലോകം അറിയുന്ന അന്താരാഷ്ട്ര കോടതികളിലൊക്കെ വാദിക്കുന്ന ആ എൻ കെ പി സാൽവേയുടെ വഴി മാറി, അദ്ദേഹത്തിൽ നിന്ന് വഴി മാറിയാണ് ഹരീഷ് സാൽവേ പോയത്. രണ്ടുപേരും പ്രഗത്ഭർ, ആർക്കാണ് നഷ്ടമുള്ളത്? എ കെ ആന്റണി ആന്റണിയുടെ തലത്തിൽ രാഷ്ട്രീയം കളിച്ച് 84 വയസ്സായി ഒരു ലെവലിൽ നിർത്തി എത്തി നിൽക്കുന്നു. ആ തലത്തിൽ ആന്റണി അതിനെ അങ്ങനെ സ്വീകരിച്ചിട്ട് മകനും ഞാനുമായിട്ടുള്ള ബന്ധം രാഷ്ട്രീയത്തിനപ്പുറമാണെന്നും അവൻ്റെ രാഷ്ട്രീയം അവന്, എൻ്റെ രാഷ്ട്രീയം എനിക്ക് എന്ന് പറഞ്ഞ് ആന്റണി പണ്ടേ കാണിക്കാറുള്ള മൗനം പാലിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതെ, അതങ്ങ് സ്വീകരിച്ചെങ്കിൽ എത്ര മാന്യതയുണ്ടായിരുന്നു. ഒന്ന്, രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്, അത് ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. അതേസമയത്ത് തന്നെ അനിൽ ആന്റണി പ്രതികരിച്ചതിലെ പക്വതയില്ലായ്മയും ഞാൻ എടുത്തു പറയും. ആന്റണി അങ്ങനെ പറഞ്ഞെങ്കിലും ആന്റണിയോട് പ്രതികരിക്കാനുള്ള പ്രകോപനമുണ്ടായി, അത് സമ്മതിക്കുന്നു. പക്ഷെ എങ്കിലും അനിൽ ആന്റണി മറുപടി പറയുമ്പം കുറച്ചുകൂടെ പക്വത കാട്ടേണ്ടിയിരുന്നു. ഉദാഹരണങ്ങളൊക്കെ ഒരു പരിധി വിട്ടു പോകാൻ പാടില്ലായിരുന്നു. അതിന് ഒരു കാരണമുണ്ട്, അനിൽ ആന്റണി ആ കോൺഗ്രസ് സംസ്കാരം വിട്ടിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ദേശീയപക്ഷത്ത് ചേർന്നെങ്കിലും അനിൽ ആന്റണിയുടെ ഉള്ളില് ഒഴിഞ്ഞു പോകാത്ത ഒരു കോൺഗ്രസ് സംസ്കാരം ബാക്കിയുണ്ടാവും. ആന്റണിയെ മുക്കാൽ കെട്ടി അടിക്കണമെന്ന് പറഞ്ഞ മുരളീധരന്റെ രീതി, മോദിയെക്കുറിച്ച് അനാവശ്യം മാത്രം പറയുന്ന രാഹുലിന്റെ രീതി, അടൽജിയെ പോലും പ്രകോപിപ്പിച്ച സോണിയയുടെ രീതി, ഇതെല്ലാം നിലവിലുള്ള ഒരു കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒരാളിന് പെട്ടെന്ന് അതെല്ലാം മാറാൻ പറ്റിയെന്ന് വരില്ല. ഒരുപക്ഷെ അനിൽ ആന്റണിയും കാലക്രമത്തിൽ മാറി കൂടുതൽ ദേശീയതയുടെ മുഖ്യധാരയിലൂടെ വരുന്നതനുസരിച്ചിട്ട് കൂടുതൽ ഉത്തരവാദിത്വമായിട്ട് കാര്യങ്ങൾ പറയും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെയും രാജ്യത്തിൻ്റെയും പോക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതിന് എ കെ ആന്റണിയോ അതോടൊപ്പം നിൽക്കുന്നവരിലോ അപ്പുറം അനിൽ ആന്റണിക്കാണ് കഴിഞ്ഞത് എന്നുള്ളതാണ് സത്യം. എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ സാർ ചോദിക്കട്ടെ. ഇപ്പോൾ പത്തനംതിട്ട എന്ന് പറയുന്നത് ശരിയാണ്, ആന്റണി തുടർച്ചയായി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അനിൽ ആന്റണിയെ പോലെ ഒരാളെ കൊണ്ടിറക്കുന്നു. അനിൽ ആന്റണി വരുന്ന സമയത്ത് തുടക്കത്തിൽ അവിടെ നിന്ന് തന്നെ പല ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് അനിൽ ആന്റണി ഇവിടെ ഇറക്കുന്നു, പത്തനംതിട്ട പോലെ ശബരിമലയൊക്കെയുള്ള ഒരു മണ്ഡലത്തിൽ കൊണ്ടിറക്കുന്നു എന്ന രീതിയിൽ ചില വിമർശനങ്ങൾ വന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ പിന്നീട് അനിൽ ആന്റണി അവിടെ വലിയ രീതിയിൽ ഒരു പ്രചാരണം നടത്തുന്ന നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. തോമസ് ഐസക് അവിടെ എത്തുന്നു. ഇത്തരത്തിൽ വലിയ മുതിർന്ന നേതാക്കൾ ഉള്ളിടത്താണ് അനിൽ ആന്റണി മത്സരിക്കുന്നത്. ദല്ലാൾ നന്ദകുമാറിന്റെ സ്റ്റേറ്റ്മെന്റുകൾ, ദല്ലാൾ നന്ദകുമാർ വന്നിട്ട് അനിൽ ആന്റണിയെ കണ്ടതായിട്ടും പല ഡീലുകൾക്ക് വേണ്ടിയിട്ട് അനിൽ ആന്റണിയെ സമീപിച്ചതായും കാശ് അനിൽ ആന്റണി കൈപ്പറ്റിയതായി ഒക്കെ പറയുന്നു. അതിനെ ചുറ്റി പല വിവാദങ്ങളും വരുന്നു. ഞാൻ ഇടയ്ക്ക് ഒരു പോയിന്റ് പറഞ്ഞപ്പോൾ കട്ടായി പോയ ചോദ്യത്തിൽ നിന്നാണ് തുടരുന്നത്. കേരളത്തിൽ ബി ജെ പിക്ക് അധികം സീറ്റുകളൊന്നും കിട്ടില്ല എന്ന് പ്രതിപക്ഷം തുടർച്ചയായി ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളിൽ പത്തനംതിട്ട എപ്പോഴും അവർ മാറ്റി നിർത്തുന്ന പശ്ചാത്തലത്തിൽ പിന്നെയും എന്തിന് അനിൽ ആന്റണി? അതൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം വരുന്നുണ്ട്,
ഭാരതം ചിന്തിക്കുന്നതിനോടൊപ്പം കേരളവും പത്തനംതിട്ടയും ചിന്തിക്കാൻ തുടങ്ങിയെന്നുള്ളതിൻ്റെ തെളിവായത്. അങ്ങ് പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്, എങ്കിൽ ഈ ഒരു വിഷയം ഞാനൊന്ന് വിശദീകരിക്കാം. ഭാരതത്തിൻ്റെ ചിന്തയുടെ മാറ്റം തുടങ്ങിയത്, കൃത്യമായ മാറ്റം തുടങ്ങിയത് 1989 മുതലാണ്. 84 ഇന്ദിര മരിച്ചു. രാജീവ് ഗാന്ധി അക്ഷരാർത്ഥത്തിൽ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു. ഭരണഘടനയെയും കീഴ്വഴക്കങ്ങളെയും എല്ലാം തള്ളി മാറ്റിയിട്ടിട്ട് അമ്മയുടെ മൃതശരീരം കവച്ചു വെച്ച് അത് സംസ്കരിക്കുന്നതിന് പോലും കാത്തിരിക്കാതെ രാജീവ് ഗാന്ധി അധികാരം പിടിച്ചെടുത്തു. എങ്കിലും മുന്നോട്ട് മാറ്റിവെച്ച തെരഞ്ഞെടുപ്പിൽ ജനം 400+ സീറ്റ് നൽകി, രാജീവ് ഗാന്ധിക്ക് അനുകമ്പയുടെ ആനുകൂല്യം നൽകി. പക്ഷേ 1989 അഴിമതിയുടെ പ്രതിച്ഛായയുടെ ഒന്നോടുകൂടി ഇനിയും നെഹ്റു ഇന്ദിര കുടുംബഭരണം ഭാരതത്തിൽ വേണ്ട എന്നുള്ള കൃത്യമായ സന്ദേശം ജനം കൊടുത്തു. 89 ജയിച്ചില്ല. വീണ്ടും തെരഞ്ഞെടുപ്പ് 91 വന്നു. ആ ഇലക്ഷൻ സമയത്താണ്, തെരഞ്ഞെടുപ്പിനിടയിലാണ് രാജീവ് ഗാന്ധി മരിക്കുന്നത്. അന്നും കോൺഗ്രസിന് രാജീവ് ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രി ഇതിനെ മനസ്സിച്ച് തുടങ്ങിയത്. ഇടയ്ക്കാണ് മരണം. ഈ മരണത്തിൻ്റെ അനുകമ്പ കിട്ടിയിട്ട് പോലും ഭൂരിപക്ഷം കിട്ടിയില്ല. 245 സീറ്റേ കിട്ടിയുള്ളൂ. കണ്ണിക്കണ്ടവരെ എല്ലാം കൂടെ കൂട്ടി ജാർഖണ്ഡ് ജയമും ആളുടെ കേസൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇഷ്ടം പോലെ പണം വാരിക്കോരി കൊടുത്ത് ഒരു ടേൺ കോൺഗ്രസ് ഭരിച്ചു. അതിനുശേഷം വീണ്ടും വന്ന ഇലക്ഷൻ, ആ ഇലക്ഷന് വീണ്ടും കോൺഗ്രസിൻ്റെ അവസ്ഥ എനിക്ക് 145 കുറയില്ല. ആ സമയത്ത് അന്നും കോൺഗ്രസിന് ഭൂരിപക്ഷമില്ലാത്ത സ്റ്റേജ് വന്നു. അത് കഴിഞ്ഞാണ്, അപ്പം അന്നേരവും നെഹ്റു കുടുംബമായ അല്ല, നരസിംഹറാവും അതിനുശേഷം അതാ വന്നിരിക്കുന്നത്. പിന്നീടാണ് സോണിയാഗാന്ധി സീതാറാം കേസരിയെ ACC പ്രസിഡന്റിന് ബാത്റൂമിലിട്ട് പൂട്ടിയിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. രാഷ്ട്രീയം അങ്ങനെ. രണ്ടാമത് ഭരണത്തിലേക്ക് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം വന്ന ശേഷം സോണിയ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന രാഷ്ട്രപതി KR നാരായണനെ ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പദം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യമായൊരു പരിശ്രമം നടത്തി. എനിക്ക് 272 മെമ്പർമാരുടെ സപ്പോർട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ലാൽകൃഷ്ണ അഡ്വാനിയും ജോർജ് ഫെർണാണ്ടസും മുലായം സിംഗ് യാദവൊക്കെ ആലോചിച്ചത് ഇല്ലാതാക്കി. ഇതും കഴിഞ്ഞിട്ടാണ് അപ്പോൾ അടുത്ത 99 ഇലക്ഷന് നെഹ്റു ഇന്ദിര കുടുംബം വരുന്നതെന്ന് മനസ്സിലായി. ഞാൻ പുത്രവധുവാണ്, അതുകൊണ്ട് എനിക്ക് അവസരം തരണമെന്ന് സോണിയ ചോദിച്ചപ്പം ജനം പറഞ്ഞു, ഇല്ല, ഈ കുടുംബഭരണം ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ വന്നത്. അടുത്ത ഇലക്ഷൻ 2004. ആ ഇലക്ഷന് പോലും ലോകത്തുള്ള ചൈനയും അമേരിക്കയും പാകിസ്ഥാനും എല്ലാം സഹായിച്ചു. ഇവിടെ നക്സലുകളും മതതീവ്രവാദികളും എല്ലാം സഹായിച്ചു. എല്ലാ സഹായവും ഉണ്ടായിട്ടും സോണിയയ്ക്ക് ഒരു ടേൺ കൊടുക്കുന്നതിന് ഭൂരിപക്ഷം കൊടുത്തില്ല. 145 സീറ്റേ കൊടുത്തുള്ളൂ. BJPക്ക് 137 ഉണ്ടായിരുന്നു, 8 സീറ്റിൻ്റെ വ്യത്യാസം. അന്നൊരു അവസരം കൊടുത്തില്ല. പക്ഷേ 2009 നെഹ്റു കുടുംബമല്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. കോൺഗ്രസിനോട് ജനങ്ങൾക്ക് വിരോധമില്ലായിരുന്നു. ഒരു ടേണോട് കൊടുത്തു. എന്നാൽ 2014 വീണ്ടും കൊണ്ടുവന്ന് നെഹ്റു കുടുംബത്തെ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു. ജനം പൊട്ടി പാളിയിലാക്കി 42 സീറ്റ് കൊടുത്തുള്ളൂ. 2019 വീണ്ടും പുതിയ ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് വർഗീയതയും എല്ലാം ഇളക്കി വിട്ട് പരമാവധി വർഗീയതയുടെ രാഷ്ട്രീയം കളിച്ച് രാഹുൽ ഗാന്ധി അത് വീണ്ടും ഇറക്കി. എന്തുപറ്റി? ഇനിയും ഒരു കാര്യം കൂടി മറക്കണ്ട. ഈ സമയത്ത് അനിലാന്റണിക്കെതിരെ ശബ്ദമുയർത്താൻ, പിന്നിൽ നിന്ന് കുതികാലം വെട്ടാൻ ആന്റണിയെ പോലും ആരോപണത്തിൻ്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന PJPക്ക് ഒരു കാര്യം ഓർക്കണം. കേരളത്തിൽ പ്രമാദമായ ഒരു കേസുണ്ടായിരുന്നു, സൂര്യനെല്ലി കേസ്. ആ സൂര്യനെല്ലി കേസിൽ 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ PJ കുര്യനെ സഹായിച്ച വക്കീൽ ആരായിരുന്നു എന്ന് ഓർത്തിട്ട് വേണം BJP ബന്ധത്തിൻ്റെ പേരിൽ അനിൽ ആന്റണിയെ PJ കുര്യൻ വെല്ലുവിളിക്കുന്നത്. കാലം
എല്ലാം മറക്കില്ല. ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും എല്ലാം അറിയാം. അതുകൊണ്ട് അനിൽ ആന്റണിയുടെ വിജയം സുരക്ഷിതമാണ് എന്ന സാഹചര്യം വന്നപ്പം എല്ലാവരെയും കൂട്ടി മൂക്ക് മുറിച്ച് ശകുനം മുടക്കാൻ പോകുന്നവർക്ക്, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെയും കേരളത്തിലെയും ജനങ്ങൾ ആവേശപൂർവ്വം നരേന്ദ്രമോദിയെ ഒരിക്കൽ കൂടി വരാൻ ഉള്ള അവസരം ഒരുക്കുന്നതിന് തങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന ചെയ്യാൻ നോക്കുമ്പം വെറുതെ മൂക്ക് മുറിച്ചാൽ മൂക്ക് മുറിയുമെന്നല്ലാതെ ശകുനം മുടക്കില്ല. പെരുന്തച്ഛൻ ഉളി അറിഞ്ഞാൽ, ആ ഉളി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ആ ഉളി കയ്യിൽ കൊടുത്തവൻ്റെ മുതുകിനി എന്ന് വീഴത്തെ ഉള്ളൂ എന്നുള്ളതും മറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.